ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഉത്തർപ്രദേശ്. സംസ്ഥാനത്തെ മിക്ക സീറ്റുകളും കോൺഗ്രസ് തൂത്തുവാരി സമയം കേന്ദ്രത്തിൽ ഭരണം നടത്തിയതും കോൺഗ്രസ് തന്നെ. 1990കൾ മുതലാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ കാലിടറി തുടങ്ങിയത്. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ജയിച്ചത്. 2019 ഒന്നിലേക്ക് ചുരുങ്ങി. രാഹുൽഗാന്ധി അമേഠി മണ്ഡലത്തിൽ സ്മൃതി ഇറാനിയോട് തോറ്റതോടെയാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ സീറ്റ് ഒന്നിലൊതുങ്ങിയത്. സോണിയാഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചത് മാത്രമായി കോൺഗ്രസിന്റെ പിടിവള്ളി. അമേഠി പിടിച്ച BJP ഇത്തവണ റായ്ബറേലിയും പിടിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. 77-കാരിയായ സോണിയാഗാന്ധിക്കാകട്ടെ ആരോഗ്യപരമായി ക്ഷീണിതയുമാണ്. ഈ വേളയിലാണ് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത്. സോണിയാഗാന്ധി ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പകരം രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് അഭ്യൂഹം. വരുന്ന ഏപ്രിൽ മാസത്തിൽ 56 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവരുന്നത്. കോൺഗ്രസിന് നിഷ്പ്രയാസം ജയിക്കാൻ സാധിക്കുന്ന കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഒഴിവ് വരുന്നുണ്ട്. സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലി ലോക്സഭാ സീറ്റിൽ മകൾ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്നാണ് മറ്റൊരു അഭ്യൂഹം. എന്നാൽ പ്രിയങ്കയെ രാജ്യസഭ വഴി പാർലമെന്റിലെത്തിക്കണമെന്ന് അവരുമായി അടുപ്പമുള്ള നേതാക്കൾ വാദിക്കുന്നു. സോണിയ, പ്രിയങ്ക എന്നിവരുടെ തെരഞ്ഞെടുപ്പ് മത്സരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. രാഹുൽഗാന്ധി അമേഠിയിൽ വീണ്ടും മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നുമുണ്ട്. അദ്ദേഹം അതിന് തയ്യാറായാൽ പോലും വയനാട് മണ്ഡലം വിട്ടുപോകില്ലെന്നും പറയപ്പെടുന്നു. വയനാട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിത മണ്ഡലമാണ്. രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ വയനാട് മണ്ഡലം മുസ്ലിം ലീഗ് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിക്കാൻ സമാജ്വാദി പാർട്ടിയും തയ്യാറായിട്ടുണ്ട്. 11 സീറ്റ് കോൺഗ്രസിന് നൽകാൻ അവർ തീരുമാനിച്ചു. എന്നാൽ 20 സീറ്റ് ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും. കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലത്തിൽ SP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം സോണിയാഗാന്ധി കർണാടകയിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്നത് അഭ്യൂഹം മാത്രമാണെന്ന് PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ പ്രതികരിച്ചു. കോൺഗ്രസ് നേതൃത്വം ഇതുവരെ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടകയിൽ 4, തെലങ്കാനയിൽ 3 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവുവരുന്നത്. എന്നാൽ പ്രിയങ്കാഗാന്ധി തെലങ്കാനയിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. ഏതായാലും കേന്ദ്ര നേതൃത്വം ഇതിന് വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല.